ശാന്തിയിലും മിതത്വത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നിയ താളത്തോടെ ഒഴുകുന്ന ഒരു ഗ്രാമം. മറച്ചുവെക്കുവാനോ ഒളിച്ചുവെക്കുവാനോ ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായ ജനങ്ങൾ. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ സ്വന്തം വീടുകൾക്ക് വാതിലുകൾ പോലും അവർ വേണ്ടത് വെച്ചു. കേട്ടിട്ട് ഏതോ അമർ ചിത്രകഥയിൽ വന്ന കഥയാണെന്ന് തോന്നിയോ, എങ്കിൽ തെറ്റി. ഇത് മഹാരാഷ്ട്രയിലെ ശനിശിംഗ്നാപൂർ എന്ന സ്ഥലത്തെ നിഷ്കളങ്കരായ ജനങ്ങളുടെ കഥയാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ നൈവാസ താലൂക്കിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദ് നഗറിൽ നിന്നും 35 കിലോമീറ്റർ ആണ് ഗ്രാമത്തിലേക്കുള്ള ദൂരം. ഈ ഗ്രാമത്തിലെ വീടുകൾക്ക് വാതിലുകളില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കള്ളന്മാരിൽ നിന്ന് ശനീശ്വരൻ സംരക്ഷിക്കും എന്നതാണ് ഗ്രാമവാസികളുടെ ഈ വിശ്വാസത്തിന് കാരണം. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന യൂക്കോ ബാങ്കിന്റെ ശാഖയ്ക്ക് പോലും പ്രധാന വാതിൽ പൂട്ടില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിന്, ഗ്രാമത്തിലെ പൊതു ടോയ്ലറ്റുകളിൽ പോലും വാതിലുകൾ ഇല്ല. വാതിലിന്റെ സ്ഥാനത്ത് സ്വകാര്യതയ്ക്കായി നേർത്ത തിരശീല മാത്രമാണ് ഉള്ളത്. 2015 സെപ്റ്റംബറിൽ മാത്രമാണ് ആ ഗ്രാമത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. നാളിതുവരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഗ്രാമത്തിലെ പരാതികളോ കുറ്റകൃത്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഗ്രാമത്തിലെ പ്രധാന ധനകാര്യ സ്ഥാപനമാണ് യൂക്കോ ബാങ്ക്. ബാങ്കിനും വാതിലുകളില്ല എന്നത് മറ്റു നാട്ടുകാരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. 2011 ഇവിടെ ആദ്യമായി വാതിലുകളില്ലാത്ത ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. ഈ ഗ്രാമത്തിലെ 4000 വീടുകൾക്കാണ് വാതിലുകൾ ഇല്ലാത്തത്. ആരെങ്കിലും മോഷണം നടത്തിയാൽ അയാൾക്ക് 7.5 വർഷത്തേക്ക് ദുരിതമായിരിക്കും എന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ മോഷ്ടിച്ചാൽ അവർ അന്ധരായി തീരുമെന്നാണ് അവരുടെ വിശ്വാസം. ഒരിക്കൽ ഗ്രാമത്തിലെ ഒരാൾ തന്റെ വീടിന് വിശ്വാസത്തിനെതിരായി വാതിലുകൾ പണിതപ്പോൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു വാഹനാപകടമുണ്ടായതായി ഗ്രാമീണർ പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ മോഷണങ്ങൾ നടക്കാറില്ല. ശനിക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ മുഖ്യജന ആകർഷണ കേന്ദ്രം. ഈ ഗ്രാമത്തിലെ വിചിത്രമായ രീതികൾക്ക് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഒരു വെള്ളപ്പൊക്കത്തിനു ശേഷം പനസ്നാല നദിയുടെ തീരത്ത് കറുത്ത പാറക്കല്ലുകൾ വന്നടിഞ്ഞു. അതിലൊരു പാറയിൽ നാട്ടുകാർ വടികൊണ്ട് തൊട്ടപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അന്നു രാത്രി ഗ്രാമത്തലവന്റെ സ്വപ്നത്തിൽ ശനി പ്രത്യക്ഷപ്പെട്ടു. പാറക്കല്ല് തന്റെ വിഗ്രഹമാണെന്ന് വെളിപ്പെടുത്തി. അത് ഗ്രാമത്തിൽ സൂക്ഷിക്കണമെന്നും ദേവൻ ഉത്തരവിട്ടു. എന്നാൽ ശനിക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. വിഗ്രഹം ഒരിക്കലും അടച്ചുപൂട്ടി വെക്കരുത്. കാരണം ഗ്രാമത്തെ തടസ്സമില്ലാതെ നോക്കാൻ അദ്ദേഹത്തിന് കഴിയണം. തുടർന്ന് ശനി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ഗ്രാമത്തെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ഒരിടത്ത് ഗ്രാമീണർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം എല്ലാ വാതിലുകളും പൂട്ടുകളും വേണ്ടത് വയ്ക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് പൂട്ടുകളില്ലാത്ത ഒരു ഗ്രാമമായി അത് മാറിയതെന്നാണ് അവിടത്തുകാർ വിശ്വസിക്കുന്നത്. ശനിയാഴ്ചയിലെ ഒരു പ്രത്യേക വഴിപാടിനായി നിരവധി ചെറുപ്പക്കാർ ഇവിടെ എത്തുന്നു. മികച്ച ജീവിത പങ്കാളിയെ ലഭിക്കാനായാണ് ഈ വഴിപാട്. ഒരു താലത്തിൽ ഏതാനും സാമഗ്രികൾ നിറച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. സ്വയംഭൂവാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകർ എത്തുന്നു. യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ശാഖയാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ ബാങ്കുകൾക്കും മികച്ച സുരക്ഷാ സംവിധാനമുള്ളപ്പോൾ ഈ ഗ്രാമത്തിലെ ബാങ്കിന് വാതിലുകൾ പോലും വേണ്ട എന്ന തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം ആചാരം മാത്രമല്ല ഈ ഗ്രാമത്തിലെ 0 crime rate കൂടിയാണ്. വിപുലമായ സ്വത്തും സംഭാവനകളുമുള്ള ഒരു വലിയ ക്ഷേത്രമായി വളർന്ന ഈ അമ്പലം കാണാൻ കുറഞ്ഞത് 40,000 സന്ദർശകരെങ്കിലും ഇവിടേക്ക് ഓരോ ദിവസവും വരുന്നു. കുടുംബ സുരക്ഷ മുൻനിർത്തി വീടുകളിൽ വാതിൽ കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതിന് ഗ്രാമവാസികൾ തയ്യാറാകാതെ വന്നു. ഞങ്ങളെ രക്ഷിക്കാൻ ശനിദേവനുണ്ട്, അതിനാൽ അവർക്ക് വാതിലിന്റെ ആവശ്യമില്ലെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.